ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സോളോ വ്ളോഗ്സ്. ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറയുന്ന ഒരു മൈക്രോഫോൺ ആണ് കേട്ടോ. അതായത് നമ്മൾ വ്ളോഗേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആകുന്നുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന പറഞ്ഞാൽ സ്റ്റോക്ക് മൈക്കിലാണ്. അപ്പോൾ എൻ്റെ വോയിസ് എങ്ങനെ ഉണ്ടെന്നതിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് വോയിസ് നോക്കാം. അപ്പോൾ നോർമലി നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ മൈക്ക് കറക്റ്റ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അകലെ നിന്നൊക്കെ സംസാരിക്കുകയാണെങ്കിൽ തീരെ വോയിസ് കിട്ടുന്നില്ല. നമ്മുടെ ഈ ഒരു സാധനം സെറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നോക്കാം. അപ്പോൾ വെച്ചാൽ മതി, നമ്മളിത് ഈ മൈക്കിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ മൊബൈൽ ഫോണിൽ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും ഫേസിന് പ്രോബ്ലം ഉണ്ട്. മര്യാദക്ക് ഓഡിയോ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അകലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എന്താ പറയുക, ഓഡിയോ കിട്ടാതെ ആകെ കുളമാവും വീഡിയോ ഒക്കെ. പിന്നെ വീട്ടിലിരുന്ന് ഡബ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മെനക്കേടാണ്. സോ അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെച്ചാൽ മതി, നമുക്ക് നേരെ ഈ ഒരു ഡിസ്റ്റൻസ് എത്ര വരെ കിട്ടും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഇച്ചിരി പുറോട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഏകദേശം ഒരു നല്ലൊരു നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഓഡിയോ എങ്ങനെയുണ്ട് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ വീഡിയോ കണ്ടാലാണ് എനിക്കും അറിയുള്ളൂ. ഞാൻ പറയുന്നതൊക്കെ കിട്ടുന്നുണ്ടോ അതോ അവസാനം അവിടെ ഇങ്ങനെ കൈയിട്ട് കാണിക്കുന്ന മാത്രമാണോ കാണുന്നത് എന്നുള്ളതൊന്നും എനിക്കറിയാറില്ല. എന്തായാലും ഇത്രയൊരു ഡിസ്റ്റൻസിൽ കിട്ടാമെന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസാണ്. ഇപ്പോൾ നമ്മൾ എന്ത് വ്ളോഗ് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ എവിടെയെങ്കിലും ക്യാമറ ട്രൈപോഡിൽ വെച്ചിട്ട് സംസാരിച്ച് നടക്കുകയാണെങ്കിലും ഈ ഒരു ഡിസ്റ്റൻസ് തന്നെ നല്ലൊരു ഡിസ്റ്റൻസാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് പുറകോട്ട് പോയി നോക്കാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞാൽ നല്ല ഡിസ്റ്റൻസിലാണ് കേട്ടോ. അപ്പോൾ ഒരു പുറയിലും അതിലാണ്, അതുകൊണ്ട് എനിക്ക് ഇതിലും പുറകോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഡിസ്റ്റൻസിൽ കിട്ടുന്നുണ്ടോ ഇല്ലയോ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഏകദേശം ഒരു എത്ര മീറ്റർ ഉണ്ടെന്ന് വെച്ചാൽ ഒരു 10-20 മീറ്ററോളം അകലെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഈ ഒരു ഓഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതെ, ഇപ്പം നമ്മളൊക്കെ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു മൈക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പം വളരെ എക്സ്പെൻസീവ് ആയുള്ള മൈക്ക് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെയെന്ന് പറഞ്ഞാൽ ഏകദേശം 20,000 പ്ലസ് റേറ്റ് വരും. ഇതാകുമ്പോൾ 2,500 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഗൈസ്, ഇത് ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും കോമ്പാറ്റബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെ 1+ലാണ്. ഐഫോണിലെല്ലാം തന്നെ കോമ്പാറ്റബിൾ ആണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ക്യാമറയിൽ വർക്ക് ചെയ്യത്തില്ല. അതായത് ചില ഫോണുകൾ കേട്ടോ, ഈ MI എല്ലാ ഫോണിലും സ്റ്റോക്ക് ക്യാമറ തന്നെ നമുക്ക് ഈ ഒരു മൈക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു വെയിൽ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ 1+ൻ്റെ ഒക്കെ ആണെങ്കിൽ സ്റ്റോക്ക് ക്യാമറയിൽ വർക്ക് ചെയ്യത്തില്ല. പകരം നമ്മൾ ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രാ സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അതിലാണ് ഈ സംഭവം വർക്ക് ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ആ ഒരു ഓപ്പൺ ക്യാമറയിലെടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഐഫോൺസിലെല്ലാം തന്നെ വർക്ക് ചെയ്യാൻ ഫ്രണ്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചില മോഡൽസിൽ സാംസങ്ങിലൊക്കെ ആണെങ്കിലും സ്റ്റോക്ക് ക്യാമറയിൽ വർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു സംഭവം ഒരു ചെറിയൊരു പ്രശ്നമാണ്. ബട്ട് സ്റ്റോക്ക് ക്യാമറ വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി നല്ലതാണ്. കാരണം ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ക്യാമറേനേക്കാളും നല്ലത് നമ്മുടെ സ്റ്റോക്ക് ക്യാമറയാണ്. ബട്ട് ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ കുറേ ബ്രാൻഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബട്ട് ഉള്ളതിൽ ഏറ്റവും ക്വാളിറ്റി ഓഡിയോ പക്കയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഇതാണ്. അപ്പം ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെ വാങ്ങിക്കുമായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് തന്നെ ഈ ഒരു ഓഡിയോൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിന്യൂഷൻ കമൻറ്റ് ബോക്സിൽ പറയുക. ബിക്കോസ് ഞാനിത് കുറച്ച് ദിവസമായി യൂസ് ചെയ്യുന്നു. ലാസ്റ്റ് ഒരു ചെയ്തൊരു വ്ളോഗിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഈ ഒരു ഓഡിയോ അത്യാവശ്യം നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ട്രാൻസ്മിറ്ററും അതുപോലെ തന്നെ റിസീവറും കാര്യങ്ങളൊക്കെ വളരെ ചെറുതാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ന്യൂസൊക്കെ മാക്സിമം അവർ മ്യൂട്ട് ചെയ്യും. സോ നമ്മുടെ ഓഡിയോ നല്ല പക്കയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ശരിക്കും നോർമലി ഒരാൾക്ക് ഒരു വ്ളോഗ് ചെയ്യുന്ന ആൾക്ക് ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസ് തന്നെ ധാരാളമാണെന്ന് തോന്നുന്നു. സോ എന്തായാലും ഒരു അടിപൊളി സംഭവമാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വയർലെസ് മൈക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ റോഡോ കാര്യങ്ങളൊക്കെ ആയത് ഓഡിയോ പക്കയാണ്. ബട്ട് അത് വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ ഒരു 2,500 രൂപയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ടൊരു അടിപൊളി സംഭവം തന്നെയാണ് ഈ ഒരു മൈക്ക്. അപ്പോൾ മച്ചന്മാരത് ഇതാണ് കേട്ടോ നമ്മുടെ ബോക്സും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇതിൽ അവരുടെ ബ്രാൻഡ് തന്നെ എഴുതിയിട്ടുണ്ട്, യുഗം എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര്. പിന്നെ അത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ iPhone 4C Type എന്ന് എഴുതിയിട്ടുണ്ട്. സി ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇത് രണ്ട് ഫോണിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം. 20 മീറ്റർ വരെയാണ് ഇതിൻ്റെ അകത്ത് ആക്സസിബിൾ അവർ എഴുതിയേക്കുന്നത്. ക്ലിയർ ഡ്രൈവ്, വൈഡ്ലി കോമ്പാറ്റബിൾ, പ്രഷ്യസ് റേഡിയോ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും വോയിസ് ഞാൻ കേട്ടിടത്തോളം അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ആദ്യം പോയപ്പോൾ ഏകദേശം 20 മീറ്ററിന് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് ഇങ്ങനെ വിട്ട് വിട്ട് പോകുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് വരുന്നത്. പിന്നെ ഇവരുടെ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ബോക്സ് അത്യാവശ്യം കൊള്ളാം കേട്ടോ. പാക്കിംഗ് ഒക്കെ പക്കയാണ്. ഒരു ക്വാളിറ്റി ഫീൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു സംഭവം ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇത് റീചാർജബിൾ ബാറ്ററിയാണ്. ഇത് നമുക്ക് ഇവിടെ സി ടൈപ്പിൽ
ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 1 or 2 hours കിട്ടേണ്ടതാണ്. കാരണം ഇത് ചെറിയ ബാറ്ററിയാണ്, 2 മണിക്കൂർ കണ്ടിന്യൂസ്ലി കുത്തിയിടണം. ബാറ്ററി തീർന്നു പോകുന്നൊരു ഇഷ്യൂ എനിക്കിതുവരെ വന്നിട്ടില്ല. ഞാൻ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് സംഭവം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പോക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ബാഗിൽ എവിടെ വേണമെങ്കിലും ഇട്ട് കൊണ്ടു നടക്കാം. പിന്നെ ഞാൻ ഈ ഒരു കേസ് തന്നെയാണ് ഇത് കൊണ്ടു നടക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പാക്കിംഗ് ഉണ്ട്, ഇത് തന്നെ ഒരു അടിപൊളിയാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി പാക്കിംഗ് ആണ് വരുന്നത്. ഇതിൻ്റെ അകത്തൊരു കുഷിൻ പോലത്തെ പാഡിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഇതാണ് ഐഫോണിൻ്റെ ആ ഒരു ലൈറ്റ്നിങ് കണക്ടർ വരുന്നത്. അപ്പോൾ ഇതും എനിക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയതാണ്. അപ്പോൾ ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് സിയുടെ ഇതിൻ്റെ അറ്റത്ത് ഇതിൻ്റെ ട്രാൻസ്മിറ്ററിൻ്റെ അറ്റത്ത് ഈ ഒരു സംഭവം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐഫോണിൽ കണക്ട് ചെയ്യാം. ഐഫോണിൻ്റെ ഇത് സ്റ്റോക്ക് ക്യാമറയിൽ വർക്ക് ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഓ ഓക്കെ, അതിൻ്റെ അകത്ത് ഒരു സി ടൈപ്പ് കേബിളും കിട്ടുന്നുണ്ട് കേട്ടോ ചാർജ് ചെയ്യാനായിട്ടുള്ള. അപ്പം ഇത്ര സംഭവങ്ങളാണ് ഈ ഒരു പാക്കേജിൽ നമുക്ക് വരുന്നത്. അപ്പോൾ മച്ചമ്മ ഒരു ഓവറോൾ പറയുവാണെങ്കിൽ ഇതൊരു അടിപൊളി വയർലെസ് ആയിട്ടുള്ള ഒരു മൈക്ക് തന്നെയാണ് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്ക് എന്ന് പറയാം. നമ്മളിപ്പോൾ ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അതും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വാങ്ങിക്കുവാണെങ്കിൽ ഈ ഒരു ബ്രാൻഡ് തന്നെ വാങ്ങിച്ചോളൂ. ഞാൻ കേട്ടതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു വോയിസ് ക്ലാരിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ഇത് തന്നെയാണ്. ഈ ഒരു ബ്രാൻഡിന് യുഗം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലിലാണ്. ആമസോണിൽ ഇത് ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ചുമ്മാ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കാൻ പോവുകയാണ്. ഗൈസ്, അപ്പോൾ ഇതുപോലുള്ള ചെറിയ വീഡിയോകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. കൂടുതലും ചെയ്യാമെന്ന് വെച്ചാൽ ട്രാവലേഴ്സ് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള മൊബൈലിലൊക്കെ ലോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ഇനിയും വരിക. അപ്പോൾ മച്ചവർ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവ് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഗൈസ്, ഇതുപോലുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.